ഇസ്ലാമിക തീവ്രവാദികളുടെ പിന്തുണ ലഭിക്കാൻ ക്രൈസ്തവ നേതൃത്വത്തെയും ക്ഷേത്ര കമ്മിറ്റികളെയും കുറ്റപ്പെടുത്തി വി ടി ബൽറാം ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റിനെതിരെ രൂക്ഷ വിമർശനമുയരുന്നു ഉസ്താദുമാർ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ പറഞ്ഞപ്പോഴും എസ് ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തിനെതിരെ വെല്ലുവിളി മുദ്രാവാക്യം വിളിച്ചപ്പോഴും ഇല്ലാത്ത വേദനയുമായി ഇപ്പോൾ ബൽറാം എത്തുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് വിമർശനം നുപൂർ ശർമ്മയുടെ വിവാദ പ്രസ്താവനയുടെ പേരിൽ വിവിധ സംസ്ഥാനങ്ങളിൽ അക്രമങ്ങൾ അരങ്ങേറുന്ന സാഹചര്യത്തിൽ മോസ്കുകളിൽ ജാഗ്രത പാലിക്കണമെന്ന പോലീസ് നൽകിയ നിർദ്ദേശത്തെ എതിർത്തുകൊണ്ടായിരുന്നു വി ടി ബൽറാമിന്റെ പോസ്റ്റ് മുസ്ലിം പലകളിൽ സാമുദായിക സൌഹാർദ്ദം തകർക്കുന്നതോ വർഗീയ വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിലുള്ളതായ പ്രഭാഷണങ്ങൾ നടന്നതായി ഓർമ്മയല്ലെന്ന് വ്യക്തമാക്കുന്ന ബൽറാം ഹൈന്ദവ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടന്നതായി പോസ്റ്റിൽ വ്യക്തമാക്കുന്നു നാർക്കോട്ടിക് ജിഹാദ് അടക്കമുള്ള കഴമ്പില്ലാത്ത വിദ്വേഷ പ്രചരണങ്ങളും സാമുദായിക സൌഹാർദ്ദം തകർക്കുന്ന രീതിയിൽ ദുരാരോപണങ്ങളും ഒരു ബിഷപ്പ് നടത്തിയതായും ബൽറാം ആരോപിക്കുന്നു പി സി ജോർജിന്റെ പ്രസംഗത്തിലൂടെ വെണ്ണലയിലെ ക്ഷേത്ര കമ്മിറ്റി വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നതിനെ പിന്തുണച്ചതായും ബൽറാം ചൂണ്ടിക്കാട്ടുന്നു ഇത്തരത്തിൽ ഇസ്ലാമിക തീവ്ര നിലപാടുകാരെ സന്തോഷിപ്പിക്കാനായി ക്രൈസ്തവരെയും ഹൈന്ദവ വിശ്വാസികളെയും ചാരിക്കൊണ്ട് നടത്തിയ പ്രസ്താവനയാണ് വിവാദമായിരിക്കുന്നത് പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നത് സംസ്ഥാനത്ത് ഗുരുതര വർഗീയ വിദ്വേഷമുർത്തിയ ആലപ്പുഴയിലെ മുദ്രവാക്യ വിളി നിശ്ചിബ്ദനായിരിക്കുകയും അവസാനം ഗതികെട്ട് പേരിന് അവിടെയും ഇവിടെയും തൊടാത്ത പ്രസ്താവന ഇറക്കിയ ബൽറാമിന്റെ ഇരട്ടത്താപ്പ് പുറത്തുകാട്ടു വിമർശനങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനത്തിന് പോയവരിൽ ഏറെയും കേരളത്തിൽ നിന്നാണെന്നും എസ് ഡി പി ഐ ഹൈന്ദവ ക്രൈസ്തവ സമുദായത്തിനെതിരെ വെല്ലുവിളി മുദ്രവാക്കി വിളിച്ചപ്പോൾ താങ്കൾ രണ്ടു ദിവസമെടുത്ത ഒരു പോസ്റ്റ് ഇടാനെന്നും വിമർശനങ്ങളെ ചൂണ്ടിക്കാട്ടുന്നു ഉസ്താദുമാർ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ പറഞ്ഞപ്പോൾ ബൽരാം എവിടെയായിരുന്നുവെന്നും ഇവർ ചോദിക്കുന്നു ഒരു വിഭാഗത്തിന്റെ വേദന മാത്രമാണ് താങ്കളുടെ വേദന വേദനയെന്ന് മനസ്സിലാക്കിയെന്ന് പരിഹസിക്കുന്ന വിമർശകർ വോട്ടിനും പിന്തുണയ്ക്കും വേണ്ടി എന്തും പറയുന്നത് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക്